നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹനീഫ്. ട്രിവാൻഡ്രത്തെ എസ് വി ടി ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിലെ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നമ്മളുടെ വീട്ടിലൊരാൾക്ക് സ്ട്രോക്ക് സിംറ്റംസ് വന്നു, അത് സ്ട്രോക്ക് ആണോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. ഫാസ്റ്റ് എന്നൊരു ന്യൂമോണിക് അല്ലെങ്കിൽ ഒരു ടിപ്പ് യൂസ് ചെയ്യുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് ഫേഷ്യൽ ഡീവിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, സ്ലറിങ്ങോ സ്പീച്ച് ഉണ്ട്, അദ്ദേഹം സംസാരിക്കുന്നു പക്ഷേ നാക്ക് കുഴയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഴയ മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഒരു മെമ്മറി ലോസ്, അല്ലെങ്കിൽ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സൈഡ് കൈകാലിന് നല്ല തളർച്ച വരുന്നു, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ സിംറ്റം ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈമാണ്. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യില്ല, ഇതെനിക്ക് കുഴപ്പമില്ല, എനിക്കിതൊന്നും ഇതുപോലെ വന്നിട്ടുണ്ട്, ഷുഗർ കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ക്ഷീണം വന്നതായിരിക്കാം, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല, അതുകൊണ്ടുള്ള പുതുയാത്ര ഉറപ്പായിരിക്കും, ഇതെല്ലാം കാരണമായിരിക്കാം. പക്ഷേ നമ്മുടെ ടെമ്പിൾ ഈ പറഞ്ഞതുപോലെ ടൈം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഈ രോഗിയെ നമുക്ക് സംശയമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടർ ഉള്ള ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിന് ബി പി, ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ, ഉറപ്പായും അദ്ദേഹത്തിന് സ്ട്രോക്ക് ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുകയും ആ രോഗിയെ നമ്മൾ ഡീറ്റെയിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഈ രോഗി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിയുകയാണെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹത്തിനെ ആസ് എമർജൻസി ഫിഷൻ നമ്മൾ അസസ് ചെയ്യുകയും അദ്ദേഹത്തിന് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് മാത്രമല്ല എന്തൊക്കെ ക്ലിനിക്കൽ സൈൻസ് ഉണ്ടെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അത് പ്രകാരം നമ്മൾ രോഗിയെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു സി ടി അല്ലെങ്കിൽ എം ആർ ഐയിലേക്ക് പോകും. ഈ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ന്യൂറോളജിസ്റ്റിനെയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. സോ ന്യൂറോളജിസ്റ്റ് എടുത്ത് ഡിസ്കസ് ചെയ്യും. ഇത് നമ്മൾ എത്രയും പെടുന്നത്, അത് രോഗി വരികയും നമ്മൾ ടൈം വളരെ ഫാസ്റ്റ് ആയി. സോ ഇതിന് ഹോസ്പിറ്റലിൽ നമ്മൾ സ്ട്രോക്ക് പ്രോട്ടോകോൾ ഇനിഷ്യേറ്റ് ചെയ്യും. സോ സ്ട്രോക്ക് പ്രോട്ടോകോൾ ഇനിഷ്യേറ്റ് ചെയ്യുകയും രോഗിയെ വളരെ പെട്ടെന്ന് നമ്മൾ സി ടി അല്ലെങ്കിൽ എം ആർ ഐയിലേക്ക് നമ്മൾ എത്തുന്നു. രോഗി എത്തിക്കഴിയുകയും നമ്മൾ സി ടി എം ആർ ഐ ചെയ്ത് കഴിഞ്ഞു, ഓക്കെ, ഇപ്പോൾ അതിൽ ബ്ലീഡ് ആണെങ്കിൽ അതനുസരിച്ചും, സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്കിന് വേണ്ട ഇമ്മീഡിയറ്റ് ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ത്രോംബോലൈസിസ് അല്ലെങ്കിൽ ത്രോംബക്ടമിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. സോ ഈ സമയത്ത് നമ്മൾ ന്യൂറോസർജൻ നമ്മുടെ കൂടെ വരുന്നു. സോ ആസ് എ ടീം ന്യൂറോസർജൻ എമർജൻസി ഫിഷ്യൻ നമ്മൾ സംസാരിക്കുകയും പേഷ്യൻറ്റിന് ത്രോംബോലൈസിസ് ആണ് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് നമ്മൾ ഡോർ ടു നീഡിൽ ടൈം എന്ന് പറയും. ഹോസ്പിറ്റലിൽ നമ്മൾ മാക്സിമം ഇതൊരു 60 മിനിറ്റിനകത്ത് നമ്മൾ പേഷ്യൻറ്റിനെ അതിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. സോ വൺസ് നമ്മൾ ഈ ത്രോംബോലൈറ്റിക് ഡ്രഗ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ കോട്ട് ലൈസ് ആവുകയും രക്തഓട്ടം തിരിച്ചെത്തുകയും മെജോറിറ്റി പേഷ്യൻസിലും നമ്മൾ നല്ലൊരു ക്ലിനിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. സോ പലപ്പോഴും തോന്നും ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഇഞ്ചക്ഷന് മാറ്റം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരുപാട് പേഷ്യൻസ് ഈവൻ ഫുൾ ഹെമിപ്ലീജ് അല്ലെങ്കിൽ ഒരു കൈകാൽ തളച്ചോടെ വന്ന് നമ്മൾ ത്രോംബോലൈസിസ് ചെയ്ത് നല്ല റിക്കവറി, അതായത് ഹോസ്പിറ്റലിൽ വന്ന് നടക്കാൻ പറ്റാണ്ട് വീൽ ചെയറിൽ അല്ലെങ്കിൽ ട്രോളിയിൽ വരുന്ന ഒരു രോഗി വീട്ടിൽ വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് നടന്നു പോകുന്ന പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതൊരു വളരെ വളരെ പഠനം, വളരെയധികം പഠനങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. സോ ഇതിൽ നല്ലൊരു സയൻറ്റിഫിക് എവിഡൻസ് ബേസ്ഡും ആണ്. സോ ഇത് നമുക്ക് രോഗിയെ പൂർണ്ണാവസ്ഥയിലേക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് എത്താൻ വളരെ പ്രാധാന്യമാണ്. ഇതിന് ഇമ്പോർട്ടൻസ് പറയുന്നത് വളരെ വിഷമത്തോടെയാണെങ്കിൽ നമ്മൾ പറയുന്നത്, ഈ ടൈം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് രോഗിക്ക് ഇത്രയും ഇഞ്ചക്ഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, അത് മുഖാന്തരം അദ്ദേഹം ഒരു ബെഡ് റിഡൻ പേഷ്യൻ്റായി മാറുകയാണ്. സോ ഒരു വീട്ടിലെ ബ്രെഡ് വിന്നർ ആയ ഒരാൾ ഒരു ബെഡ് റിഡൻ പേഷ്യൻ്റായി മാറുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന അദ്ദേഹം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ്. സോ ഇത് പ്രിവെൻ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഏർലി ഫേസിൽ വരികയും നമ്മൾ ഇൻ്റർവീൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും ഇതൊരു പ്രായമായ ആൾക്കാരിൽ മാത്രമാണ് കണ്ടുവരുന്നത്, പക്ഷേ യങ് പോപ്പുലേഷനും ഇത് കണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു കോവിഡ് വന്ന ശേഷം പഠനങ്ങളിൽ പലതും യങ്ങർ പോപ്പുലേഷനിൽ ഇത് കണ്ടുവരുന്നുണ്ട്.